ഗുരുവായൂരിലെത്തിയത് ഭഗവാനെ കണ്ടു തൊഴാനായിരുന്നു. നിർമാല്യം തൊഴാൻ വേണ്ടി ക്യൂവിൽ കാത്തുനിന്ന് ഉള്ളിലെത്തി. പക്ഷേ തിരക്ക് കാരണം ഒരു വിളക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. മുന്നിലൊരാൾ, അത്രയും വലുപ്പമുള്ള ഒരാളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഭഗവാൻ ഇവരെ കണ്ടു. എങ്ങനെയാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. മനോഹരമായ അനുഭവമാണ്. ഒരു 2 മിനിറ്റിൽ കഴിഞ്ഞ ഒക്ടോബർ 15 എനിക്ക് കണ്ണിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 15 നാരായണീയ സമർപ്പണമായിരുന്നു. ഞങ്ങൾ 58 ഉണ്ടായിരുന്നു എല്ലാം കൂടെ. തെക്കേ മഠത്തിലെ ഒരു ചെറിയൊരു ഹാളിൽ വെച്ചാണ് സമർപ്പണം നടന്നത്. ഇപ്പോൾ 14 തന്നെ ഞങ്ങൾ വന്നു. അന്ന് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി, കൃഷ്ണാട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങൾ റൂമിൽ പോയി. ഞങ്ങൾ 4 ഉണ്ടായിരുന്നു റൂമിൽ പോയി. 12 തന്നെ കുളിച്ച് തിരിച്ച് ക്യൂവിൽ നിന്നു. നിർമാല്യം തൊഴണം എന്നാണ് ഉദ്ദേശിച്ച് നിന്നത്. ഒരുപാട് വൈകി. അപ്പോൾ 7 ഞങ്ങളോട് ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വെപ്രാളപ്പെട്ട് ക്യൂവിൽ നിന്നു. എന്നാലും ഒരു എല്ലാം കഴിഞ്ഞ 3:30 ഞങ്ങൾ തൊഴുതിറങ്ങിയത്. പക്ഷേ നടക്കി നേരെ വന്നെന്നുണ്ടെങ്കിലും എനിക്ക് ഒട്ടും തൊഴാൻ പറ്റിയില്ല. എൻ്റെ മുന്നിലൊരു എന്നെക്കാളിലും ശരീരമുള്ള ഒരാൾ നിന്നതുകൊണ്ട് എന്നെ പുറകിൽ നിന്ന് തള്ളി മാറ്റി അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റി. എനിക്ക് ഒട്ടും തൊഴാൻ പറ്റിയില്ല. ഞാൻ അകത്ത് ശ്രീകോവിലിനകത്ത് വിളക്ക് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഭഗവാനെ ഒന്ന് തൊഴാൻ പോലും സാധിച്ചില്ല. എനിക്ക് നാരായണീയം സമർപ്പണ സമയത്ത് വായിക്കാനായിട്ട് എനിക്ക് 2 തന്നിരുന്നു. എനിക്ക് അത് ആ 2 എനിക്ക് തെറ്റുകൂടാതെ വായിക്കാൻ പറ്റണേ എന്ന് ഞാൻ ഭഗവാനോട് കണ്ണീരോടെ പറഞ്ഞു. സമർപ്പണത്തിന് വളരെ അതിശയമെന്ന് പറയട്ടെ, ആ 2 കൂടെ എനിക്ക് മൊത്തം 14 വായിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അതായത് 2 വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നല്ലതുപോലെ വായിക്കണമെന്ന് ഗുരുനാഥയ്ക്ക് തോന്നിയപ്പോൾ വീണ്ടും 2 കൂടെ തന്നു. അത് കഴിഞ്ഞ് 91-100 വരെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചൊല്ലേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് ഒരു മൈക്ക് എനിക്ക് തന്നു 91 ഉള്ളത് ചെല്ലാനായിട്ട്. അപ്പോൾ ഒരാൾ പുൽപ്പായിലിരുന്നും ഒരാൾ കസേരയിലും ഇരുന്നും പിന്നെ ഗുരുനാഥ വേറൊരു മൈക്ക്, അങ്ങനെ 3 ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ചൊല്ലിയെങ്കിലും എനിക്ക് ആ ഒരു മൈക്ക് ആ പായിലിരുന്ന് ചൊല്ലാനായിട്ടുള്ള ഒരു 91 കിട്ടി. അപ്പോൾ 96 വേറൊരു വിദ്യാർത്ഥിനി തന്നെ പോയി ഗുരുനാഥയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഗുരുനാഥ പറഞ്ഞു, ശരിയെന്നാൽ 96 നിങ്ങൾ വായിച്ചോളാം പറഞ്ഞു. എന്നിട്ട് 96 അവർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തെങ്കിലും അവർ നന്നായിട്ട് തന്നെ വായിച്ചു. പക്ഷേ സ്വരം കുറച്ച് കുറവായതുകൊണ്ട് വീണ്ടും 97-100 ദശകം എനിക്ക് തന്നെ തന്നു. ഞാൻ എത്ര കണ്ണനോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് കണ്ണൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു ഭാഗ്യമാണ് എനിക്കപ്പോൾ തോന്നിയത്. എൻ്റെ കണ്ണ, ഇനി എനിക്ക് ഒരുപാട് പ്രാവശ്യം എനിക്ക് അവിടെ വന്ന് അങ്ങയുടെ മുമ്പിൽ വന്ന് തൊഴാനുള്ള അനുഗ്രഹം തരണേ എൻ്റെ പൊന്നു കണ്ണ.